നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ആരെന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു ദിവസമാണ് കടന്നുപോയത്. ന്യൂയോർക്കിൽ യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്തപ്പോൾ നെതന്യാഹു പറഞ്ഞു, ജീവനു വേണ്ടിയുള്ള യുദ്ധത്തിലാണ് എൻ്റെ രാജ്യം. യു എൻ പൊതുസഭയെ നെതന്യാഹു അഭിസംബോധന ചെയ്യുന്നതിന് തൊട്ടു മുൻപ് ന്യൂയോർക്കിലെ ഹോട്ടൽ മുറിയിലേക്ക് ഇസ്രായേൽ സൈനിക സെക്രട്ടറി എത്തി. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഫയലിൽ നെതന്യാഹു ഒപ്പുവെക്കുന്നു, ഹിസ്ബുള്ളയുടെ ആസ്ഥാനം ആക്രമിക്കാനുള്ള അനുമതിയായിരുന്നു അത്. ഒപ്പം ഹസൻ നസറുള്ളയെ വധിക്കാനും. യു എൻ പൊതുസഭയെ നെതന്യാഹു അഭിസംബോധന ചെയ്യുമ്പോൾ ഹിസ്ബുള്ള ആസ്ഥാനം ഇസ്രായേൽ ആക്രമിക്കില്ല എന്ന് ഹിസ്ബുള്ള കണക്കുകൂട്ടി. അതുകൊണ്ട് തന്നെ ഹസൻ നസറുള്ള പതിവിന് വിരുദ്ധമായി ഹിസ്ബുള്ള ആസ്ഥാനത്തെത്തി. നൊടിയിടയിൽ ഹിസ്ബുള്ള ആസ്ഥാനത്തേക്ക് പാഞ്ഞു ചെന്നത് 4 മിസൈലുകളാണ്. ആസ്ഥാന മന്ദിരം അപ്പാടെ തകർന്നു വീണു. നസറുള്ളയെ വധിച്ചുവെന്ന് ഇസ്രായേൽ വിധിയെഴുതി. പിന്നീട് നസറുള്ളയുടെ മൃതദേഹത്തിന് വേണ്ടിയുള്ള IDF തിരച്ചിൽ. ഇതുവരെ ആ മൃതദേഹം കണ്ടെടുത്തില്ല. ഇസ്രായേൽ ഇപ്പോഴും കരുതുന്നത് ഹസൻ നസറുള്ള വധിക്കപ്പെട്ടു എന്ന് തന്നെയാണ്. എന്നാൽ ഹസൻ നസറുള്ള ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവെന്ന് ഹിസ്ബുള്ള പറയുന്നു. തെക്കൻ ബെയ്റൂട്ടിലെ ദഹിയ എന്ന പ്രദേശത്ത് അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. ഇവിടെയാണ് ഹിസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത്. വൻ സ്ഫോടനങ്ങളോടെ 4 കെട്ടിട സമുച്ചയങ്ങൾ തകർന്നു വീണു. നിരവധി ആളുകളാണ് അവിടെ കൊല്ലപ്പെട്ടത്. 50-ലധികം മരണങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഹിസ്ബുള്ളയുടെ സെൻട്രൽ കമാൻഡ് ആസ്ഥാനം ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ സമാനതകളില്ലാത്ത അതിശക്തമായ ആക്രമണം. ശക്തമായ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ 24 കിലോമീറ്റർ അകലെയുള്ള കെട്ടിടങ്ങൾ വരെ കുലുങ്ങി. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാവ് ഇബ്രാഹിം അഖീലിനെ കൊലപ്പെടുത്തിയിരുന്നു ഇസ്രായേൽ. അതിർത്തി നഗരമായ ഷെബായിൽ ഇന്നലെ പുലർച്ചെ 3 മണിക്ക് ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 25 പേർ കൊല്ലപ്പെട്ടു. യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നെതന്യാഹു ഇന്നലെ പറഞ്ഞു, ഹമാസ് പൂർണ്ണമായും ഇല്ലാതാക്കപ്പെടണം. ഹമാസ് വീണ്ടും അധികാരത്തിൽ വന്നാൽ അവർ പുനർസംഘടിപ്പിക്കപ്പെടും. ഇസ്രായേലിനെ വീണ്ടും വീണ്ടും അവർ ആക്രമിക്കും. ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങി ബന്ദികളെ മോചിപ്പിച്ചാൽ ഇപ്പോഴുള്ള യുദ്ധം അവസാനിപ്പിക്കാമെന്നും നെതന്യാഹു പറഞ്ഞു. ഹമാസ് കീഴടങ്ങിയില്ലെങ്കിൽ സമ്പൂർണ്ണ വിജയം നേടുന്നതുവരെ ഞങ്ങൾ പോരാടും. അതിൽ മാറ്റമൊന്നുമില്ല. കിരാതന്മാരായ കൊലപാതകികൾക്കെതിരെ ഞങ്ങൾ പ്രതിരോധിക്കും. ഞങ്ങളുടെ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ മാത്രമല്ല, സ്വേച്ഛാധിപത്യത്തിൻ്റെയും ഭീകരതയുടെയും ഇരുണ്ട കാലത്തേക്ക് മടക്കിക്കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ ശത്രുക്കൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ കൊലപ്പെടുത്തേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. ഹിസ്ബുള്ളയെന്ന ഭീഷണിയെ ഇല്ലാതാക്കേണ്ടത് ഇസ്രായേലിന്റെ കടമയാണ്. ഞങ്ങൾക്ക് പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരണം. അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്യം കാണുന്നതുവരെ ഹിസ്ബുള്ളയെ അടിച്ചമർത്തുന്നത് തുടരുമെന്നും നെതന്യാഹു യു എൻ പൊതുസഭയിൽ പറഞ്ഞു. ഈ വർഷം പൊതുസഭയിൽ സംസാരിക്കണമെന്ന് കരുതിയതല്ല, ജീവനു വേണ്ടിയുള്ള യുദ്ധത്തിലാണ് എന്റെ രാജ്യം. എന്നാൽ ഇവിടെ സംസാരിച്ചവരിൽ പലരും ഞങ്ങൾക്കെതിരെ നുണകളും അപവാദങ്ങളും പറയുന്നതായി അറിഞ്ഞു. അതുകൊണ്ടാണ് നേരെ കാര്യങ്ങൾ പറയാൻ ഇവിടെ വന്നത്. ഇസ്രായേൽ സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചാക്രമിക്കും. ഞങ്ങൾ സംസാരിക്കുന്നത് വാക്കുകളിലൂടെയല്ല, പ്രവൃത്തിയിലൂടെയാണ്. ഇസ്രായേലിന്റെ നീളൻ കൈകൾ എത്താത്ത സ്ഥലങ്ങൾ ഇറാനിലില്ല. പശ്ചിമേഷ്യയ്ക്ക് മുഴുവൻ ഇത് ബാധകമാണ്. കുറേക്കാലമായി ലോകം ഇറാനെ പ്രീഡിപ്പിക്കുന്നു. ഇത് അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം യു എൻ പൊതുസഭയോട് പറഞ്ഞു. മറുവശത്ത് ലെബനൻ മണ്ണിലേക്ക് കടന്നുകയറി കരയുദ്ധം തുടങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. ലെബനന്റെ വടക്കൻ അതിർത്തിയിലുടനീളം കൂടുതൽ ടാങ്കുകളും കവചിത വാഹനങ്ങളുമൊക്കെ ഇസ്രായേൽ സേന വിന്യസിച്ചു കഴിഞ്ഞു. എപ്പോൾ വേണമെങ്കിലും കരവഴി ലെബനനിലേക്ക് ഇരച്ചു കയറാം എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണങ്ങൾ ഇനിയും തുടർന്നാൽ കരവഴി ലെബനനിലേക്ക് ഇരച്ചു കയറുകയും തെക്കൻ ലെബനനിലുള്ള ഹിസ്ബുള്ള തീവ്രവാദികളെ തങ്ങൾ തകർക്കുമെന്നും ഇസ്രായേൽ പറയുന്നു. ആകാശവും കടൽ വഴിയും ഇപ്പോൾ ആക്രമണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ. സ്ഥിതിഗതികൾ ഇനിയും വഷളായാൽ പലായനം ചെയ്ത ജനങ്ങൾ വീടുകളിലേക്ക് തിരിച്ചെത്തുക പ്രയാസകരമാകുമെന്ന് ഇസ്രായേലിനെ ഓർമ്മിപ്പിച്ചു അമേരിക്ക. എന്നാൽ അതിനുള്ള മറുപടിയും നെതന്യാഹുവിന്റെ കയ്യിലുണ്ട്. ശത്രുവിനെ നിഗ്രഹിച്ചതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ജനങ്ങളെ അവിടെ എത്തിക്കും. ഇന്നലെയും തെക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള 10 റോക്കറ്റുകൾ തൊടുത്തിരുന്നു. എന്നാൽ ആളപായമൊന്നുമില്ല. ഇസ്രായേൽ തീരനഗരങ്ങളായ ടെല്ലവീവ്, അഷ്കലോൺ എന്നിവ ലക്ഷ്യമിട്ട് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായി യമനിലെ ഹൂതികൾ അവകാശപ്പെട്ടു. സിറിയയിലെ കഫർ യാബൂസിലെ സൈനിക കേന്ദ്രത്തിൽ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 8 സിറിയൻ സൈനികരും കൊല്ലപ്പെട്ടു.
ഒരു വശത്ത് യമനിലെ ഹൂതികളും മറുവശത്ത് സിറിയയിലുള്ള ഇറാൻ അനുകൂല തീവ്രവാദികളും ഹിസ്ബുള്ള തീവ്രവാദികളും ഒരുമിച്ച് ഇപ്പോൾ ഇസ്രായേലിനെതിരെ ആക്രമണം കടുപ്പിക്കുന്നു. എന്നാൽ അതിശക്തമായി തിരിച്ചടിച്ചുകൊണ്ട് ലോകത്തിന് മുന്നിൽ തങ്ങളുടെ കരുത്ത് കാട്ടുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും നെതന്യാഹുവിനോട് ഒരു വെടിനിർത്തൽ ആവശ്യപ്പെടുന്നു. എന്നാൽ അതിനൊരുക്കമല്ല എന്ന് യു എൻ പൊതുസഭയ്ക്ക് ശേഷം നെതന്യാഹു തീർത്തു പറഞ്ഞു. കൃത്യമായ സന്ദേശം യു എൻ പൊതുസഭയ്ക്കും ലോകത്തിനും നൽകുകയായിരുന്നു ഇന്നലെ നെതന്യാഹു ചെയ്തത്. അതുകൊണ്ടാണ് യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്ത് നെതന്യാഹു സംസാരിക്കുമ്പോൾ മറുവശത്ത് ഹസൻ നസറുള്ളയെ വധിക്കാനായി മിസൈലുകൾ പായിച്ചത് ഇസ്രായേൽ സേന. നസറുള്ള കൊല്ലപ്പെട്ടുവെന്ന് തന്നെയാണ് തങ്ങൾ കരുതുന്നത് എന്ന് ഇസ്രായേൽ സേന പറയുന്നു. അതുകൊണ്ട് തന്നെ നസറുള്ളയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ ശക്തമായി തുടരുകയാണ്. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ പൂർണ്ണമായി തകർക്കുന്നതുവരെ ഇനി തങ്ങൾക്ക് വിശ്രമമില്ല എന്ന് ഇസ്രായേൽ സേനാ വക്താവ് പറയുന്നു. ഇസ്രായേൽ വെറും ഒരു ചിലന്തിവല മാത്രമെന്നായിരുന്നു ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള പരിഹസിച്ചത്. എന്നാൽ ഇരുമ്പുകൊണ്ട് ബുരുക്കുകൊണ്ടുമൊക്കെ തീർത്തിരിക്കുന്ന ശക്തമായ ഒരു കൂടാരമാണ് ഇസ്രായേലെന്ന് നെതന്യാഹു പറഞ്ഞു. ആ കൂടാരത്തെ തൊടാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണങ്ങളിൽ നിന്ന് തങ്ങളെ പിന്തിരിപ്പിക്കാൻ ലോകത്തിലെ ഒരു ശക്തിയും ശ്രമിക്കേണ്ട എന്ന് നെതന്യാഹു പറഞ്ഞു. IDF നടത്തുന്നത് പ്രിസിഷൻ ആക്രമണങ്ങളാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ജനങ്ങളുടെ ജീവൻ കവരാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. ഹിസ്ബുള്ളയുടെ മുഖ്യ കമാൻഡർമാരെയൊക്കെ തങ്ങൾ വധിച്ചു കഴിഞ്ഞുവെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഇന്നലെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഹിസ്ബുള്ളയുടെ കമാൻഡർ അലി ഇസ്മായിലി കൊല്ലപ്പെട്ടു. അയാളുടെ ഡെപ്യൂട്ടി ഹുസൈൻ അഹമ്മദ് ഇസ്മയിലും കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ളയുടെ മിസൈൽ യൂണിറ്റ് തലവനാണ് അലി ഇസ്മയിൽ. ഇസ്രായേലിന് നേർക്ക് നടന്ന ഒട്ടനവധി മിസൈൽ ആക്രമണങ്ങളുടെ സൂത്രധാരൻ അലി ഇസ്മയിലാണ് എന്ന് ഇസ്രായേൽ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് അയാളെ വധിച്ചത്. ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ആയുധപ്പുരകളും ആയുധശേഖരങ്ങളുമൊക്കെ തങ്ങൾ കത്തിച്ചുവെന്നാണ് ഇസ്രായേൽ സേന ഇന്നലെ അവകാശപ്പെട്ടത്. ഹിസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരം ആക്രമിക്കുന്നതിന്റെ വീഡിയോകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. 4 കൂറ്റൻ ബഹുദിന മന്ദിരങ്ങളാണ് നിമിഷങ്ങൾക്കുള്ളിൽ നിലം പൊത്തുന്നത്. തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ നിന്ന് ഹസൻ നസറുള്ള ജീവനോടെ രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയുമില്ല എന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നു. ഇന്നലെ ഹിസ്ബുള്ള ആസ്ഥാന മന്ദിരത്തിന് നേർക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണം മുൻകൂട്ടി അമേരിക്കയെ അറിയിച്ചിരുന്നു എന്ന സൂചനകളും പുറത്തുവരുന്നു. ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ വിശദമായി അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് നൽകുന്നത്. ഇസ്രായേൽ സ്വതന്ത്രമായി നടത്തിയ ആക്രമണമാണ്, ഇതിൽ തങ്ങൾക്ക് നേരിട്ട് പങ്കില്ല എന്ന് അമേരിക്കൻ സൈനിക വക്താവ് വ്യക്തമാക്കി. കഴിഞ്ഞ ഒരാഴ്ചയായി തുടരുന്ന ആക്രമണങ്ങളിൽ ഹിസ്ബുള്ളയുടെ 513 തീവ്രവാദികളെ തങ്ങൾ വധിച്ചുവെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഹിസ്ബുള്ളയുടെ അടിവേരുമാന്തി മാത്രമേ ഈ ആക്രമണം തങ്ങൾ അവസാനിപ്പിക്കൂ. ഏതെങ്കിലും വിധത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ ശ്രമിച്ചാൽ അതിന്റെ ഭവിഷ്യത്ത് ഭയാനകമായിരിക്കുമെന്ന് ഇസ്രായേൽ ഇറാനെ ഓർമ്മപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.